പ്രൈസ് ലോർഡ്. മത്തായിയുടെ സുവിശേഷം 14:16 നാം വായിക്കുന്നത്, യേശു കടലിന്റെ മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെടുകയാണ്. ഇതൊരു ഭൂതമെന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷെ യേശു പറയുന്നു, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിപ്പീൻ, ഇത് ഞാനാണ്. വലിയ കാറ്റും വലിയ കോളും പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിന്റെ മധ്യത്തിൽ പത്രോസ് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, യേശുവേ കാറ്റുണ്ട്, ആയിക്കോട്ടെ, ഓളങ്ങളുണ്ട്, ശരിയാണ്, തിരമാലകൾ അടിച്ചുയരുന്നുണ്ട്, അതും ശരിയാണ്, പക്ഷെ അതിൻ്റെ മീതെ നീ നടന്നു വരുന്നത് പോലെ എനിക്കും ഈ കടലിൻ്റെ മീതെ ഒന്ന് നടന്നു വരാൻ അനുവാദം തരണമേ എന്നാണ് യേശുവിനോട് പത്രോസ് ചോദിക്കുന്നത്. എന്നാൽ ആ ചോദിക്കുന്ന പത്രോസിനോട് യേശുവിന് പറയാനുള്ളത്, പത്രോസേ നീ ധൈര്യമായിട്ട് വാ. അങ്ങനെ യേശുവിൻ്റെ വിളി കേട്ട് പത്രോസ് കടലിലേക്ക് ചുവടുകൾ എടുത്തു വെച്ചു. ആ ചുവടുകൾ പാളിയില്ല. ഓരോ ചുവടുകൾ മുൻപോട്ടെടുത്തു വെച്ച പത്രോസിന് പിന്നീട് ഒരല്പം കഴിഞ്ഞപ്പോൾ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കിയപ്പോൾ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങളെ അവൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോൾ ഹൃദയത്തിൻ്റെ അകത്തൊരു വലിയ വേദനയും വലിയ പ്രയാസവും വലിയ ആശങ്കയും വലിയ ഭയവും ഒക്കെ ഉളവായി. അങ്ങനെ അവൻ അല്പാൽപ്പം താഴേക്ക് താഴുവാൻ തുടങ്ങി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, യേശുവിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച പത്രോസിന് മറ്റൊന്നും ചിന്തിക്കേണ്ടിയിരുന്നില്ല. യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി അവൻ യാത്ര ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ യേശുവിൻ്റെ മുഖത്തേക്ക് യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ട പത്രോസ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാതെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയതാണ് അവൻ്റെ താഴ്ചയ്ക്ക് കാരണമെങ്കിൽ, ഇന്ന് പകൽ കാറ്റുകളും കോളുകളും തിരമാലകളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടിരുന്ന നമുക്ക് എന്താണ് പറ്റിയത്? പലപ്പോഴും എന്തുകൊണ്ടാണ് ആശങ്കകൾ നിറയുന്നത്? പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ ഭയപ്പെട്ടു പോകുന്നത്? നാളെ എന്താകുമെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്? ഉത്തരം ഒന്നേ ഉള്ളൂ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുന്നതിൽ എവിടെയോ നാം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ എത്ര വലിയ കടലിനെയും ശാന്തമാക്കുവാൻ കഴിയുന്ന, എത്ര വലിയ കാറ്റിനെയും ശാന്തമാക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം എന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം അകത്ത് ഭരിക്കുന്ന ഒരാൾക്ക് ആശങ്കയ്ക്ക് സ്ഥാനമില്ല. എത്ര വലിയ പ്രതികൂലത്തിന്റെ മധ്യത്തിലും അവൻ മുൻകൂട്ടി ചുവടുകൾ വെച്ച് മുൻകൂട്ട് അവൻ യാത്രയാകും. കാറ്റിന്റെയും കടലിന്റെയും തിരമാലകളുടെയും അധികാരം കർത്താവിന്റെ കരങ്ങളിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീച്ചോളയുടെ മധ്യത്തിൽ അവൻ ഇറങ്ങി വരുവാൻ കഴിയും. പത്മോസിന്റെ ഏകാന്തതയിലും അവൻ ഇറങ്ങി വരുവാൻ കഴിയും. ഏതൊരു പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യത്തിലും കർത്താവിന് ഇറങ്ങി വരുവാൻ കഴിയും. ആ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ ഇന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. എല്ലാ ദൈവമക്കളും ആ കണ്ണുകളെ ദൈവസന്നിധിയിൽ നടച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു, സ്തോത്രം കരയേറ്റുന്നു. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. കർത്താവ്, വചനം കേട്ട ദൈവജനത്തെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. അവരുടെ ജീവിത സാഹചര്യങ്ങൾ എത്ര പ്രക്ഷുബ്ധമാണെങ്കിലും നടത്തുവാൻ കഴിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഇത് അടുത്തു വരുന്നു. കർത്താവ് ഞങ്ങളെ നടത്തുവാൻ വിശ്വസ്തനാകിയാൽ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.